अब नमक ट्रिग्नोमेट्री कुछ क्वस्ट नोक फ्रम दि टॉप ऑफ एन इलेक्ट्रिक पोस्ट टू वायर्स आर स्ट्रेच्ड टू ईदर साइड एंड फिक्स्ड टू दि ग्राउंड 25 मीटर अपार्ट दि वायर्स मेक एंगल्स 55 डिग्री एंड 40 डिग्री विद दि ग्राउंड व्हाट इज दि हाइट ऑफ दि पोस्ट മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണത്? ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണല്ലേ, ഒരു ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഈസിക്ക് അത് പറയാം. ഇലക്ട്രിക് പോസ്റ്റ്, ഇവിടെ നോക്കാം. ഇലക്ട്രിക് പോസ്റ്റ്, ഇതൊരു ഇലക്ട്രിക് പോസ്റ്റ് ആണ്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഇത് ഗ്രൗണ്ട് ആണ്. ഇത് ഗ്രൗണ്ട്, ദിസ് ഇസ് ഗ്രൗണ്ട്. ടു വയേഴ്സ് സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വയർ, ഇവിടെ ഒരു വയർ, ടു വയേഴ്സ് സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം 55 ഡിഗ്രിയാണ് ഗ്രൗണ്ടുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഒരെണ്ണം 40 ഡിഗ്രി ആണ് ഗ്രൗണ്ടുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് കുറ്റിയിലേക്കാണ് ഇത് വലിച്ചു കെട്ടിയിരിക്കുന്നത് അല്ലേ, രണ്ട് പോയിന്റിലോട്ട് ഇത് ഗ്രൗണ്ടിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ ബി സി, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്താണ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പി എന്ന് ഇവിടെ നിന്ന് ക്യൂ എന്ന് കൊടുക്കും. പി എന്ന് ഇവിടെ നിന്ന് ക്യൂ എന്ന് കൊടുക്കാം. പി ക്യു ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ്. എക്സ് എടുക്കാം. എക്സ് ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് എക്സ് എടുക്കാം അല്ലേ. ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുന്നത് എക്സ് എടുക്കാം. ഓക്കെ, ഈ ഹൈറ്റ് കാണാൻ ട്രയാങ്കിൾ എ പി ക്യു, ട്രയാങ്കിൾ എ പി ക്യു കൺസിഡർ ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് ഈ ഹൈറ്റ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കാം. അതുപോലെ ട്രയാങ്കിൾ ബി പി ക്യു വെച്ചുകൊണ്ട് ഹൈറ്റ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അതായത് ഈ ട്രയാങ്കിൾ എ പി ക്യു വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എ പി ആണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഈ കോണിൻ്റെ, ഈ കോണിൻ്റെ എതിർവശമാണ് എക്സ്, അതിൻ്റെ സമീപവശമാണ് എ പി. അപ്പോൾ ടാൻ 85 എടുക്കാം. ടാൻ 85 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. എതിർവശം ബൈ സമീപവശമാണ് ടാൻ 55. ദാറ്റ് ഈസ് ടാൻ 85 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം എക്സ് ആണ്. സമീപവശം, അതാണ് അഡ്ജസൻറ്റ് സൈഡ്, അത് എ പി ആണ്. ഓക്കെ, ഇനി എക്സ് നോക്കാം. എ പി ആണ് ഫോർമുല നോക്കാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽസ് എ പി ഇൻറ്റു ടാൻ 55 അല്ലേ. ടാൻ 55, ദെൻ എ പി ഈക്വൽസ്, എ പി ഇവിടെ നിർത്താം. എ പി ഈക്വൽസ് ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ബൈ ടാൻ 55. ഇനി എ പി ആണല്ലോ ഒരു ഫോർമുല ഉണ്ടാക്കി. ഓക്കെ, അതുപോലെ ട്രയാങ്കിൾ ബി ബി ക്യു, ബി ബി ക്യു എടുത്താൽ അവിടെ ബി എം കാണാനൊരു ഫോർമുല ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ അവിടെ ടാൻ 40 എടുക്കാം അല്ലേ. ടാൻ 40 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ബി പി അല്ലെങ്കിൽ പി ബി. ബി പി ഇവിടെയും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽസ് ടാൻ 40 ഇൻറ്റു ബി പി അല്ലേ. ദെൻ ബി പി ഈക്വൽസ് എന്താണ്, ഈ ടാൻ 40 അപ്പുറം കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. ടാൻ 40 ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഉണ്ടായി, എ പിയും ബി പിയും. ഇവിടെ മറ്റതാണ് തന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്നത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി 25, അപ്പോൾ എ ബി എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി എന്ന് പറയുന്നത് ഈ എ പിയും ബി പിയും കൂടെ കൂട്ടുന്നതാണ് അല്ലേ. എ പി പ്ലസ് ബി പി ആണ് അല്ലേ. എ പിയും ബി പിയും കൂടെ കൂട്ടുമ്പോഴാണ് എ ബി കിട്ടുന്നത്. എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ എ പിയും ബി പിയും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എ പി ഇസ് വാട്ട്, എ പി എന്താണ്, എക്സ് ബൈ ടാൻ 55 പ്ലസ് ബി പി എന്താണ്, ബി പി, ബി പി എക്സ് ബൈ ടാൻ
നാൽപ്പത്. ഇതെന്നോട് കൂട്ടിയാൽ എ ബി കിട്ടും. എ ബി എന്ന് പറയുന്നത് 25 ആണ്, 25 കിട്ടും. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കി. എക്സ് കാണാൻ വേണ്ടിയാണ് ഈ പരിശ്രമം മുഴുവൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തിട്ട് ടാൻ 55 ഇട്ട് ടാൻ 55 കണ്ടു. എന്നിട്ട് അവിടെ ഈ എ പി കാണാനൊരു ഫോർമുല ഉണ്ടാക്കി. അതുപോലെ തന്നെ പി ബി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തിട്ട് ടാൻ 40 ഇട്ടിട്ട് പി ബി കാണാനുള്ള ഫോർമുല ഉണ്ടാക്കി. അതെന്തിനാണ്? ഈ എ പിയും ബി ബിയും കൂടെ കൂട്ടുമ്പോൾ 25 ആണ്, എ പി പ്ലസ് പി ബി 25 ആണ്, അങ്ങനെ വരുത്താൻ വേണ്ടി. ഇനി നമുക്ക് ക്രോസ് ആയിട്ട് ഗുണിക്കാം. എന്താണ്? ടാൻ 55 ഇൻറ്റു ടാൻ 45. അപ്പോൾ ടാൻ 55 ഇൻറ്റു ടാൻ 40 ഗുണിച്ചു എക്സ് ഇൻറ്റു ടാൻ 40 പ്ലസ് എക്സ് ഇൻറ്റു ടാൻ 55 സമം 25. കണ്ടോ? ഇത് നമുക്ക് വില കൊടുക്കാം. ഇവിടെ എക്സ് കോമൺ ഫാക്ടർ മാറ്റാം. അപ്പോൾ എക്സ് ഈക്വൽസ് ടാൻ 40 പ്ലസ് ടാൻ 55 ബൈ ടാൻ 55 പ്ലസ് ടാൻ 40 സമം 25. ഓക്കെ. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ 40 പ്ലസ് ടാൻ 45. ടാൻ 40 ഉണ്ട്, ടാൻ 40 ഒരു വിലയുണ്ട്. ടാൻ 40 വിലയാണ് 0.8391 പ്ലസ് ടാൻ 55 ഒരു വിലയുണ്ട്. ടാൻ 55 വിലയാണ് 1.4281 ഡിവൈഡഡ് ബൈ ടാൻ 55 1.4281 ഇൻറ്റു ടാൻ 40 0.8391. ഇനി പരസ്പരം ഇക്വസ് 25. ഇനി പരസ്പരം ആഡ് ചെയ്യാം നമുക്ക്. ഇത് രണ്ടും കൂടെ കൂട്ടാം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കൂട്ടാം. കൂട്ടിയ ശേഷം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഹരിക്കാം. ഇത് നമ്മൾ കൂട്ടുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊള്ളണം. 1.892 കിട്ടുന്നു. ഈക്വൽസ് 25. എക്സ് ഈക്വൽസ് വാട്ട്? 25 ബൈ ഇത് ഡിവൈഡ് ചെയ്യാം. 1.892 ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിട്ട് വിദ്യ പറഞ്ഞുതരാം. ഇവിടെ 0.53 പ്ലേസ് ആണ്. ഇവിടെ 0.53 പ്ലേസ് ഇട്ടിട്ട് പോയിൻ്റ് അങ്ങ് കളഞ്ഞാൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13.21 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്, ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ സിമ്പിൾ പ്രോബ്ലം തന്നെയാണത്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആഡ് ചെയ്യാനും ഇത് ആഡ് ചെയ്യാനും പഠിക്കണം. താഴെ താഴെ എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യാനും പഠിക്കണം. ഇത് പോയിൻ്റ് കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 പുറകിൽ നിന്ന് 9 പ്ലേസ് മാറി ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡൊക്കെ നിങ്ങൾ ചെയ്തോളുക. ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷനൊക്കെ അറിയില്ലെങ്കിൽ പഠിച്ചോളണം, അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് പോയിൻ്റൊക്കെ ഉള്ളൊരു പ്രോബ്ലം ആയതുകൊണ്ട് അല്പം ടഫാണെന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ ആ ഐഡിയ, അതായത് അതിൻ്റെ കൺസെപ്റ്റ് നല്ലതാണ്. എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. അടുത്തായിട്ട് ഒരു പുതിയ മോഡൽ പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് സർക്കം സർക്കിൾ പരിവൃത്തം. എന്താണ് പരിവൃത്തം? ഒരു സർക്കിൾ, ഇത് കണ്ടോ, ഒരു സർക്കിള്. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ത്രികോണം. ത്രികോണം ഒരു സർക്കിളിൻ്റെ അകത്ത്, ഒരു വൃത്തത്തിൻ്റെ അകത്ത്. ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? സർക്കിളിൻ്റെ ആണോ നോക്കുന്നത്? വൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വൃത്തം എന്ന് പറയുന്ന ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് ശീർഷങ്ങളിലൂടെയും കടന്നു പോകും. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന സർക്കിളുണ്ട്, അതിനാണ് സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ റേഡിയസിന് അതിൻ്റെ ആഴത്തിന് എന്ന് പറയുന്നു സർക്കം റേഡിയസ് എന്ന് പറയുന്നു, അല്ലേ? സർക്കം റേഡിയസ് എന്ന് പറയുന്നത് പരിവൃത്ത ആരം. പരിവൃത്ത ആരം ആർ, ഇതാണ് ആർ. ഇപ്പം നമ്മളൊരു പുതിയ ഫോർമുല പഠിക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ ഒരു വശമാണ്, അല്ലെ? എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ്, അല്ലേ? എ ബി ഇസ് എ കോഡ്. എ ബി ഒരു ഞാനാണ്.
ഈ ഞാനും നേരെ ഓപ്പോസിറ്റ് ഒരു ആംഗിൾ ഉണ്ട്, അതാണ് സി. സി എന്ന് പറയുന്നത് അപ്പോൾ ഈ എ ബിയും സിയും ആറ് നമ്മളൊരു റിലേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്, എ ബി ഈക്വൽസ് എന്താണ്, എ ബി ഈ കോഡ്, ഈ ലെങ്ത് ഓഫ് കോഡ് അല്ലെങ്കിൽ തേർഡ് സൈഡ് ഓഫ് ട്രയാങ്കിൾ, ഈ ത്രികോണത്തിൻ്റെ മൂന്നാം വശം, അതായത് ലെങ്ത് ഓഫ് കോഡ്. ഈ ലെങ്ത് ഓഫ് കോഡ് കാണണമെങ്കിൽ ടു ആർ, ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ് ആരം, ടു ആർ എന്ന് പറയുന്ന അതിൻ്റെ വ്യാസമാണ് അല്ലേ, ആരത്തിൻ്റെ ഇരട്ടി ഡയമീറ്ററാണ്. അപ്പോൾ ടു ആർ സൈൻ സി, അതായത് ഈ കോഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ, ഈ ട്രയാങ്കിളിൽ ഈ കോഡ് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, ഈ ഞാനെന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ഒരു വശമാണ്, ആ വശത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് സി, സൈൻ സി. ഇതാണ് എ ബി ആണാനുള്ള ഫോർമുല. എ ബി ആണാനുള്ള ഫോർമുലയാണെങ്കിൽ റേഡിയസ് ആണ്, വേറൊരു ഫോർമുല ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. ടു ആർ അവിടെ നിർത്തി, ടു ആർ അവിടെ നിർത്തി, ടു ആർ അവിടെ നിർത്തിയാൽ നമുക്ക് ബാക്കി എന്നുണ്ട് എ ബി ബൈ സൈൻ സി ഉണ്ട്. ദെൻ ആർ ഈക്വൽസോ എ ബി ബൈ ടു സൈൻ സി. അപ്പോൾ എ ബി ആണ് ഞാൻ ഒരു ഫോർമുല ഉണ്ടാക്കി, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ആറ് കാണാൻ വേറൊരു ഫോർമുല ഉണ്ടാക്കി. ഈ രണ്ട് ഫോർമുലയും നമുക്ക് ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു സർക്കം സർക്കിൾ, ഒരു പരിവൃത്ത പരിവൃത്തം, അതിൻ്റെ പരിവൃത്ത ആരം സർക്കം റേഡിയസ് ആറാണെങ്കിൽ, എ ബി എന്ന് പറയുന്ന ഒരു കോഡാണെങ്കിൽ, ആ കോഡിന് ഓപ്പോസിറ്റുള്ള ഒരു ആംഗിളാണ് ആ ട്രയാങ്കിളിൽ സി എങ്കിൽ, നമുക്ക് എ ബി ആണ് അതിൻ്റെ ഫോർമുല. അതിൻ്റെ ടു ആർ സൈൻ സി, ആറ് കാണാൻ വേറൊരു ഫോർമുലയുണ്ട് എ ബി ബൈ ടു സൈൻ സി. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഞാനൊരു പ്രോബ്ലം തരാം. ഇതുപോലെ തന്നെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണ്, ഒരു പരിവൃത്തം വരയ്ക്കുകയാണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, അതിൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, അതിന് എ ബി സി എന്ന് പേര് കൊടുത്തു. എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, ഇത് 30 ഡിഗ്രിയാണ്, സി 30 ഡിഗ്രിയാണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. വൃത്തത്തിൻ്റെ ആരമുണ്ട്, വൃത്തത്തിൻ്റെ ആരം ഇതാണ് ക്വസ്റ്റ്യൻ. വൃത്തത്തിൻ്റെ ആരമുണ്ട്, അപ്പോൾ നമുക്ക് വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്ന ആറ് ഇതാണ്. നമുക്ക് ഓൾറെഡി ഒരു ഫോർമുല ഉണ്ടല്ലോ, ഇതൊരു കോഡാണ്, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് എ ബി, ഇത് എ ബി ആയതുകൊണ്ട് എ ബി എന്ന് എഴുതാം. എ ബി പിക്ക് വേണ്ടി പിക്ക് എന്ന് എഴുതുന്നുണ്ട്. എ ബി ഈക്വൽസ് ടു ആർ സൈൻ, ഈ എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ, ഇതിലുള്ള ആംഗിൾ സി. ഇതൊരു ഫോർമുലയാണല്ലോ. അതെ, ഇതിൽ നിന്ന് ആറ് കാണാൻ ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലേ. എന്താണ് എ ബി ബൈ ടു സൈൻ സി, ദാറ്റ് ഈസ് എ ബി ബൈ ടു സൈൻ സി. അങ്ങനൊരു ഫോർമുല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് സബ്സ്റ്റിറ്റ് ചെയ്താൽ പോലെ ആർ ഈക്വൽസ് എ ബി. എന്താണ് അവിടെ എ ബി എന്ന് പറയുന്നത്? 5 സെൻറ്റിമീറ്റർ 5. 2 × സൈൻ സി, സൈൻ സി എന്ന് പറയുന്നതാണ്, സൈൻ സി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ആംഗിള് കോൺ 30 ഡിഗ്രിയാണ്. സൈൻ 30 എന്താണെന്ന് അറിയാമോ? 1/2. സൈൻ 30 ഇവിടെ 1/2 ആണല്ലോ. അപ്പോൾ നമ്മളെന്ത് ഇതും ഇതും കട്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി എത്രയുണ്ട്? 5. അപ്പം 5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ആരം. 5 സെൻറ്റിമീറ്റർ എന്നിട്ട് ഈസി അല്ലേ? യെസ്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് കളയാം. അല്പം പേര് മാറ്റി കൊടുക്കാം, പി ക്യു എന്ന് കൊടുക്കാം. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 60 ഡിഗ്രിയാണ്. ആറ് ഫൈൻ ദി റേഡിയസ് ആരം കാണുക, ഫൈൻ ദി റേഡിയസ് ആരം കാണുക, ഫൈൻ ദി സർക്കം റേഡിയസ് എന്ന് പറയാം, പരിവൃത്ത ആരം കാണുക എന്ന് പറയാം, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ആരം കാണുക എന്ന് പറയാം. ആ ഫൈൻ ദി റേഡിയസ് ആരം കാണുക, നമുക്ക് എങ്ങനെയാണ് കാണുക? ഇവിടെ ഒരു ഫോർമുലയുണ്ട്, പി ക്യു ഈക്വൽസ്, അതായത് കോഡ്, ഈ പി ക്യു ഈക്വൽസ് ടു ആർ സൈൻ, എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന 60. യെസ്, ആറ് കാണാൻ ഞാനൊരു ഫോർമുല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്താണത്? പി ക്യു ബൈ പിന്നെ എന്താണ് 2 sin 60 അല്ലേ. ഓക്കെ, ദെൻ ആർ ഈക്വൽസ് പി ക്യു ഈസ് ആറാണ്. ആറ് 2 sin 60 എന്താണ്? സൈൻ 60 വില എന്താണ്? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്, സൈൻ 45 1/√2 ആണ്, സൈൻ 60 √3/2 ആണ്. √3/2 ആണ്, 2 × 2 വെട്ടിപ്പോയി, 6/√3. ഇങ്ങനെ √3 താഴെ വരാൻ പാടില്ല, മുകളിലും താഴെയും √3 ഇട്ട്
ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആറ് റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ത്രീ റൂട്ട് ത്രീ ത്രീ മൾട്ടിപ്ലൈ. അപ്പോൾ രണ്ട് റൂട്ട് ത്രീ ആണ് ഇതിൻ്റെ പരിവൃത്ത ആരം, ഇതിൻ്റെ സർക്കം റേഡിയസ്, ആ വൃത്തത്തിൻ്റെ ആരം, ആ സർക്കിളിൻ്റെ റേഡിയസ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് കുറച്ച് ഹയ്യർ പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. ആ വാട്ട് ഈസ് ദി സർക്കം റേഡിയസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരമുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരിവൃത്തം വരയ്ക്കണം. അപ്പോൾ ആദ്യം വൃത്തം വരച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക, ട്രയാങ്കിൾ വരച്ചിട്ട് വൃത്തം വരച്ച് കഴിഞ്ഞാൽ പാഠമായിരിക്കും വരയ്ക്കാൻ. വൃത്തം കറക്റ്റ് കിട്ടില്ല, ഇപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുക. ശരിക്കും ട്രയാങ്കിൾ വരച്ചിട്ട് വൃത്തം വരയ്ക്കുന്നതാണ്, പക്ഷെ അങ്ങനെ വേണ്ട. ഇങ്ങനെ അതായത് എ ബി സി എന്ന് പേര് കൊടുത്തതിന്. എന്താണ് ചോദ്യം? 8 സെൻറ്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണം, ഇത് എട്ടാണ്, ഇത് എട്ടാണ്, ഇത് എട്ടാണ്, ഇതിൻ്റെ പരിവർത്ത ആരം എന്ത്, ഇതിൻ്റെ ആരം എന്താണ് ചോദ്യം അല്ലേ? പക്ഷെ ഇവിടെ ആംഗിളില്ല, ഇവിടെ ആംഗിൾ രണ്ടി കാണാമായിരുന്നു, ആംഗിളില്ല. പക്ഷെ നമുക്കറിയാം സമഭുജ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും തുല്യമാണ് അല്ലേ? അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി, ഇത് മൂന്നൂറ് കൂട്ടുമ്പോൾ 150 കിട്ടണ്ടേ? ഈ ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വലാണ്, ഇത് മൂന്നും തുല്യവുമാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ സി എത്രയാണെന്ന് പറയാം, 150 - 3, മൂന്ന് തുല്യമല്ലേ? 60. അതായത് മൂന്ന് കോണുകളും തുല്യമാണ്, മൂന്ന് ആംഗിൾസും തുല്യമാണ്. അത് കൂട്ടുമ്പോൾ 150 കിട്ടണമെങ്കിൽ 3 - 60, 60, 60 അല്ലേ വരുള്ളൂ, 60, 60, 60. അപ്പോൾ ഈക്വലായി, മൂന്ന് കൂടെ കൂട്ടുമ്പോൾ 150 കിട്ടി, അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് റേഡിയസ് കാണാൻ പാടില്ലേ? എങ്ങനെയാണ്? നമുക്കൊരു ഫോർമുലയുണ്ട്, എ ബി ഈക്വൽസ് 2R സൈൻ സി ആണ്, സി തന്നെ ഇടാം, സി ആണ്. ഇവിടെ ആറ് കാണാൻ നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? എ ബി ബൈ 2 sin C, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്, 8 / 2 × sin C. സൈൻ സി എന്ന് പറയുന്നത് സൈൻ 60, സൈൻ 60 വില എത്രയാണ്? കുറച്ച് മുമ്പ് കണ്ടേ ഉള്ളൂ സൈൻ 60 വില, √3/2. നമ്മൾ ഇതും ഇതും കട്ട് ചെയ്യാം, 8/√3, റൂട്ട് ത്രീ താഴെ കാണരുത്. അപ്പോൾ 8√3/3 സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായില്ലേ? ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം, വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദി എൻഡ്സ് ഓഫ് എ ലൈൻ 5 സെൻറ്റിമീറ്റർ. ഇത്രേ ഉള്ളൂ, ഞാനത് വരച്ച് കാണിക്കാം, വെറുതെ എന്തിനാണ് എഴുതുന്നത്? 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ലൈൻ, സൈഡുള്ള ഒരു ലൈൻ, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു രേഖ, ഒരു വര. ആ വരയുടെ രണ്ടഗ്രത്തൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. ആ വരയുടെ രണ്ട് അഗ്രത്തോടെയും കടന്നു പോകുന്നൊരു വൃത്തം വരയ്ക്കുകയാണ്, വരയ്ക്കുന്നു. എന്തെന്നാണ്? ആൻഡ് ദി ആംഗിൾ ഓൺ ദി അതർ സൈഡ്, അതായത് ഈ വരയുടെ ഒരു വശത്തുള്ള ഒരു മറ്റു വശ മറുവശത്തുള്ള ഒരു കോൺ എന്ന് പറയുന്നത് അതർ സൈഡ് ഈസ് 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്, 80 ഡിഗ്രി. ഫൈൻഡ് ദി റേഡിയസ്, റേഡിയസ് കാണണം, ആരം കാണുക. അതായത് ഒരു വര, ആ വരയുടെ രണ്ട് അഗ്രത്തും ഒരു അഗ്രത്തിലൂടെയും കടന്നു പോകുന്നൊരു
വൃത്തം, ഒരു സർക്കിൾ. ആ വരയുടെ ഓപ്പോസിറ്റിൽ ആ ട്രയാങ്കിൾ കാണുന്ന ആംഗിളാണ്, ആ കോണാണ് 80 ഡിഗ്രി. എങ്കിൽ ഇതിൻ്റെ പരിവൃത്തം ആരും കാണുക, ഇതിൻ്റെ സർക്കം റേഡിയസ് ആണ്, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ആരും കാണുക, റേഡിയസ് കാണുക. ഇപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ എ ബി സി എന്ന് കൊടുക്കാമല്ലോ, എ ബി എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം. ഇതുപോലെ തന്നെ എ ബി കാണണമെങ്കിൽ 2R sin C ആണ്, ആറ് കാണണമെങ്കിലോ AB/2 sin C ആണ്. എ ബി എന്ന് പറയുന്നത് 5 അല്ലേ, 5/2 sin C. സൈൻ സി എന്ന് പറയുന്നത് 80. ഇവിടെ 80 വില നമുക്ക് കാണണം. 80 വില നമുക്ക് തന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയുമോ, 0.9848 ആണ്. 9848. അപ്പോൾ 6 ഈക്വൽസ്, ഇവിടെ 4 പ്ലേസ് ഉണ്ട്, അപ്പോൾ 5 പോയിൻ്റ് ഇങ്ങനെ 4 പ്ലേസ് ഇട്ടു. 9848 0 അങ്ങനെ കളഞ്ഞു, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു ഇതുണ്ട്. അപ്പോൾ ഈ 2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 50,000 ഡിവൈഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ 2 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സംതിങ് കിട്ടും, അതിന് 2 എഴുതിയാൽ മതി. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.538 എന്ന് കിട്ടും. അത് 2.54 എന്നാക്കാം. ഇതെങ്ങനെ കിട്ടിയെന്ന് ഓർത്തോളുക, 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഒരു നമ്പർ കിട്ടില്ല, ആ നമ്പർ കൊണ്ട് ഈ 50,000 ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് 2.54 മീറ്റർ എന്ന് കിട്ടും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് നമ്മൾ മറ്റൊരു മോഡൽ പ്രോബ്ലത്തേക്ക് പോകണം. ഇത് ഈ പാർട്ടിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്, ഇതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിലെ പ്രോബ്ലം തീരും. അതിങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇത് കണ്ടോ, ഒരു സർക്കിളല്ല, ഒരു സർക്കിളിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കുന്നു. ഒരു വൃത്തഖണ്ഡം, ഒരു സർക്കിളിൻ്റെ പാർട്ട്, ഒരു വൃത്തത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ഇത് 90 ഡിഗ്രിയിൽ മുകളിൽ പോയി, അങ്ങനെ ആംഗിൾ 90 ഡിഗ്രി മുകളിൽ പോയാൽ വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിനെ ബി സി എന്ന് തന്നെ എഴുതാം. ഇത് ഇതിൻ്റെയും റേഡിയസ് കാണാനാണ്, റേഡിയസ് ഇതിൻ്റെ ആരം കാണുക എന്നാണ്. അപ്പോൾ 90 ഡിഗ്രി മുകളിലാണെന്ന് ഓർത്തോളണം. അപ്പോൾ നമുക്കറിയാം ബി സി കാണാൻ, നമുക്കറിയാം എന്താണ്, 2R sin A. ഇവിടെ 140, 90 മുകളിലാണ്, സൈൻ എ എന്ന് എഴുതരുത്. പിന്നെ എന്താണ് സൈൻ, ഇവിടെ കിടക്കുന്നത് എന്താ, 180 - ഇവിടെ കിടക്കുന്നു, അതാണ് 180 - A എന്നേ വരുള്ളൂ. സൈൻ എ എന്ന് പറയുന്നതിനടുത്ത് 180 - A, സൈൻ സി എന്ന് പറഞ്ഞാൽ 180 - C എന്ന് വരും. മനസ്സിലായില്ലേ? അങ്ങനെ വരാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ബി സി ഈക്വൽസ് 2R sin. 150 - 140 = 40 ആണ്. ഇപ്പോൾ സാധാരണ പ്രോബ്ലമായി. ഇതിൽ നിന്ന് ആറ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം BC/2 sin 40. BC എന്താണ് BC? BC തന്നിട്ടുണ്ടെ, ഞാൻ എഴുതാൻ മറന്നു പോയത്, BC 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. BC 8 ആണ്. ഇത് 2 × sin 40, sin 40 ഒരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, 0.6428. നമുക്കിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ 4 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 4 പ്ലേസ്, പോയിൻ്റ് കഴിഞ്ഞ് 4 പ്ലേസ് ഉണ്ടാക്കി പോയിൻ്റ് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6.22 സെൻറ്റിമീറ്റർ. ഇതായിരുന്നു ലാസ്റ്റ് പ്രോബ്ലം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ തരാം. ഇത് 10 ആണ്, AB, C സർക്കം റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം,
ബി സി ഈക്വൽസ് ടു ആർ സൈൻ 150 എന്ന് എഴുതരുത്. പിന്നെ എന്താണ് 150 മൈനസ് 150. ഓക്കെ, ബി സി ഈക്വൽസ് ടു ആർ സൈൻ 30. 150 150 30. അപ്പോൾ ആരാണ് ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? എന്താണ് ഈ ബി സി ഡിവൈഡഡ് ബൈ 2 sin 30. അപ്പോൾ ആർ ഈക്വൽസ് ബി സി എന്ന് പറയുന്നത് 10 ÷ 2 × sin 30 വില എന്താണ്? 1/2. സൈൻ 30 വില 1/2 കട്ട് ചെയ്ത് കളഞ്ഞു, 10 കിട്ടി. കണ്ടോ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അത് വായിക്കുന്നില്ല, കാരണം എന്താണ്, പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു മതിലാണ്, ഒരു മതിൽ, ഇതൊരു വോളാണ്. ആ മതിൽ ഇങ്ങനെ ഗ്രൗണ്ട് ഇത്, ആ മതിലിലോട്ടൊരു ഏണി ചാരി വെച്ചിരിക്കുന്നു, ഒരു കോണി ലാഡർ. എ ലാഡർ ലീൻസ് അഗനിസ്റ്റ് എ വോൾ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 meters അകലെ. 2 meters അകലെയാണ് ഇതിൻ്റെ ഫൂട്ട്, ഈ ഏണിയുടെ, ഈ ഏണിയുടെ ഫൂട്ട് 2 meters ഡിസ്റ്റൻറ്റിലാണ്, 2 meters അകലെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഏണിയും ഈ തറയും തമ്മിലുള്ള ആംഗിൾ, കോണം എന്ന് പറയുന്നത് 40 degrees. എങ്കിൽ ഏണി എത്ര ഉയരത്തിലാണ് തൊട്ടിരിക്കുന്നത്? ഇപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ചോദ്യം, എ ലാഡർ ലീൻസ് എഗ്നീസ്റ്റ് എ വോൾ വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 meters അവേ ഫ്രം ദി വോൾ ആൻഡ് ദി ആംഗിൾ വിത്ത് ദി ഫ്ലോർ ആൻഡ് ദി ലാഡർ ഈസ് 40 degrees. ഹൗ ഹൈ ഈസ് ദി ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ, ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഹൈറ്റ്, ഫ്രം ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ലാഡറിൻ്റെ ഒരു എൻഡ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കോണി ഒരു മതിൽ ചാരി വച്ചിരിക്കുന്നു, 2 meters അകലെയാണ് കോണിയുടെ ചുവട് മതിലിൽ നിന്നും. എങ്കിൽ മതിലിൻ്റെ മുകളറ്റം തറയുമായിട്ടുള്ള ഉയരമുണ്ട്, ഇതാണ് കാണേണ്ടത്, ഈ ബി സി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇതൊരു റൈറ്റ് ട്രയാങ്കിളായിട്ട് എടുത്താൽ, ഇതൊരു മട്ട ത്രികോണമായിട്ട് എടുത്താൽ നമുക്ക് എതിർവശമാണ് കാണേണ്ടത്, ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്. സമീപവശം 2 തന്നിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ടാൻ ആണ് അല്ലേ. അപ്പോൾ ടാനേ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ബി സി ബൈ എ ബി. ടാനേ എന്ന് പറയുമ്പോൾ ടാൻ 30 അല്ലേ, ടാൻ 30 സമ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി, അഡ്ജസൻറ്റ് സൈഡ് സമീപവശം എന്ന് പറയുന്നത് 2. ടാൻ 30 വില നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, 1/√3 ആണ്. 1/√3 ഈക്വൽസ് ബി സി ബൈ 2. സോറി, വെരി വെരി സോറി, ടാൻ 40 എനിക്ക് തെറ്റിപ്പോയി, ടാൻ 40 ഇപ്പം എന്ത് എളുപ്പമുണ്ടായിരുന്നു, ടാൻ 40. ടാൻ 40 വാല്യൂ ഉണ്ട്, ടാൻ 40 ഒരു വാല്യൂ ഉണ്ട്, ടാൻ 40 വാല്യൂ ആണ് 0.8391 ഈക്വൽസ് ബി സി ബൈ 2. ദെൻ ബി സി ഈക്വൽസ് 2 × ഇങ്ങനെ ക്രോസ് സെറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, 0.8391. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 places കറക്റ്റ് ചെയ്യുമ്പോൾ 1.68 meters എന്ന് കിട്ടും. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, ഒരു ചെറിയൊരു ലോജിക്കലി പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. ഇപ്പോൾ ഒരു കോണിങ്ങനെ ചാരി വെച്ചാൽ അത് റൈറ്റ് ട്രയാങ്കിളായിട്ട് കിട്ടുമെന്ന് നമുക്കറിയാവുന്നവർക്ക് ചെയ്യാം. പിന്നെ ടാൻ 40 എന്നൊക്കെ പറയുന്ന വില, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ 30 അല്ല, 30 എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇട്ട് ചെയ്തത്. അപ്പോൾ 40 ആണെങ്കിൽ എന്താണ്, ആ ടേബിളിൽ നിന്ന് ആ വാല്യൂ കണ്ടുപിടിക്കാം. എക്സാമിനാണെങ്കിൽ ടാൻ 40 വാല്യൂ തരും. ഓക്കെ,